വചനം പറയുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ തീഷ്ണതയോടെ നീ പ്രാർത്ഥിക്കണം ഏതാനും നാളുകൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിമൂന്ന് ഞാൻ ഓർക്കുന്നു മാർച്ച് പതിനാലാം തീയതി ഒരു ബസ് അപകടത്തിലൂടെ ഒരു ബസ് കാലിൻ്റെ തുടയിലൂടെ കയറി ചക്രങ്ങൾ തുടയിലൂടെ കയറി തുടയല് രണ്ടും ഒടിഞ്ഞ് ഞെരുങ്ങി യൂറിനറി ബാൽഡർ വിട്ടുപോകുകയും ചെയ്തു ജീവിക്കുവാനുള്ള സാധ്യത ഒരു ശതമാനം മാത്രമാണെന്നാണ് ഡോക്ടർമാർ വിധിയെഴുതിയത് മാർച്ച് ഇരുപതാം തീയതി കുടുംബാംഗങ്ങൾ മുഴുവൻ പ്രാർത്ഥിക്കുവാനായി ജെറുസൻ വചനക്കൂടാരത്തിൽ വന്നത് ഞാൻ ഓർക്കുന്നു കണ്ണുനീര് മാത്രമാണ് വേദന മാത്രമാണ് ഞാൻ കണ്ടത് ഞാൻ അവരോട് പറഞ്ഞു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക തീക്ഷതയോടെ പ്രാർത്ഥിക്കുക മനസ്സ് മടക്കാതെ പ്രാർത്ഥിക്കുക ഒരു കൊച്ചു പ്രാർത്ഥന കൊടുത്തു ഇവി വൈദ്യനും ഔഷധവുമായ യേശുവേ ഞങ്ങളിൽ വന്ന് നിറയണമേ പൂർണ്ണമായ സൗഖ്യം നൽകണമേ നൽകണമേന്ന് ആപത്തിച്ചാപത്തിച്ചെല്ലാനായിട്ട് നിർദ്ദേശം നൽകി പ്രിയപ്പെട്ടവരെ രണ്ടാഴ്ച കഴിയുമ്പോൾ വിശുദ്ധ വിശുദ്ധാരാധന സമയത്ത് ഒരു ദൈവീകമായ പ്രചോദനമെന്നോണം ഞാൻ പറഞ്ഞു ജോർജ് കുട്ടിയെ യേശു സ്പർശിക്കുന്നു എന്ന് ആ സമയത്ത് തന്നെ എൻ എൻ സി കെയർ യൂണിറ്റിൽ കിടന്ന ജോർജ് കുട്ടിയുടെ ശരീരത്തിൽ ഒരു പ്രത്യേകത അനുഭവപ്പെട്ടു അവൻ്റെ ശരീരം ചലിക്കാൻ തുടങ്ങി മരുന്നുകൾ ഫലിക്കാൻ തുടങ്ങി വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട ജോർജ് കുട്ടി ഏതാനും നാളുകൾക്കുള്ളിൽ ആശുപത്രി നിന്ന് ഡിസ്ചാർജ് ചെയ്തു ജെറൂസം വചനക്കൂടാരത്തിൻ്റെ അൾത്താരയിൽ സാക്ഷി നൽകി ജോർജ് ജൂട്ടി ഇങ്ങനെയാണ് പറഞ്ഞത് ഇത് എൻ്റെ രണ്ടാം ജന്മം ഇത് എൻ്റെ രണ്ടാം ജന്മം എൻ്റെ ജീവിതം ദൈവത്തിനായി ഞാൻ സമർപ്പിക്കുന്നു കൂട്ടിച്ചേർത്തു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് പ്രിയപ്പെട്ട മകളെ വിശ്വാസത്തോടെ തീഷ്ണതയോടെ സ്ഥിരതയോടെ നീയും പ്രാർത്ഥിച്ചാൽ നിന്നിലും ഈ അത്ഭുതം നടക്കും ദൈവമേ വിവിധങ്ങളായ ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്ന എല്ലാ രോഗികളെയും അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ ആമേൻ